ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് അഥവാ ഭൗതികശാസ്ത്രത്തിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനമായിട്ടും നമ്മളെ LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇനി പഠിക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിനും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ന്യൂട്ടൻ്റെ ഏത് ചലന നിയമമാണിത്? എത്രാമത്തെ ചലന നിയമമാണ്? എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? അപ്പോൾ ഇത് LDC എക്സാമിന് ചോദിച്ചതാണ്. ട്രിവാൻഡ്രം മലപ്പുറം 2017 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലെ A 2, B 1 എന്നും C 4 ആയിരുന്നു കൊടുത്തിരുന്നത്. D 3 ഏത് ചലന നിയമത്തിലാണ്? മൂന്നാമത്തെ ചലന നിയമത്തിലാണ്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ നിയമം പറയുന്നത്. തേർഡ് ലോ ഓഫ് മോഷൻ. അടുത്തത്, ജലം ഐസാകുന്ന താപനില എത്രയാണ്? ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി, 310 ഡിഗ്രി, 100 ഡിഗ്രി, 101 ഡിഗ്രി. ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം ഐസാകുന്ന താപനില. ഇതും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. LDC ട്രിവാൻഡ്രം മലപ്പുറം 2017. ഇനി ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിൻ്റെ യൂണിറ്റ്, ഇപ്പോൾ ശബ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഹെഡ്സ് എന്ന് പറയാറുണ്ട് ചോദിക്കുമ്പോൾ. പക്ഷേ ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ്. ശബ്ദത്തിൻ്റെ ആണെങ്കിലും ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് എന്ത് ഹെഡ്സ് എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബലാണ്, ഡെസിബൽ. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പ്രകാശാന്നാണ് ഇവിടെ വജ്രത്തിൻ്റെ സ്പെല്ലിംഗ് മാറിപ്പോയിട്ടുണ്ട്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം, വിസരണം, അപവർത്തനം, പൂർണ്ണ ആന്തര പ്രതിഫലനം. ഏത് കാരണമാണ് വജ്രത്തിന് തിളക്കം ഉണ്ടാവുന്നത്? അപ്പോൾ ഈ പറഞ്ഞതൊക്കെ പ്രകീർണനം, അതുപോലെ വിസരണം, അപവർത്തനം, പൂർണ്ണ ആന്തര പ്രതിഫലനം എന്നിവയൊക്കെ, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ലൈറ്റിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, അത് വരും. അപ്പോൾ ഈ ഇതിന് കാരണമായത് പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ പ്രകീർണനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പേർഷൻ ആണ്. അതുപോലെ വിസരണം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് ആണ്. അപവർത്തനം എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, പൂർണ്ണ ആന്തര പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ആ ടേമുകൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും രണ്ടും നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഇത് ചോദിച്ചിരുന്നത് LDC ക്ലർക്ക്, LDC കോട്ടയം വയനാട് വേരിയസ് അതിനുള്ള റിക്രൂട്ട്മെൻറ്റും ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? ജലം, മണ്ണ്, വായു, താപം എന്തില്ലാത്തതുകൊണ്ടാണ്? അവിടെ വായു ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ എന്തു വേണം? അവിടെ ഒരു മീഡിയം ആവശ്യമാണ്, വായു ആവശ്യമാണ്, എയർ ആവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. ഇതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. LDC TV ട്രിവാൻഡ്രം മലപ്പുറം, TVM എന്ന് കൊടുക്കുന്ന ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ, എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമമാണിത്. അടുത്തത് സൗരസ്പെക്ട്രത്തിലേന്നാണ് കേട്ടോ, സൗരസ്പെക്ട്രം എന്നാണ്. അതിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? തരംഗദൈർഘ്യം അതായത് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനാണ്? വേവ് ലെങ്ത്തിനാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഫ്രീക്വൻസിക്ക് പറയുന്നത് ആവൃത്തി എന്നാണ്. അപ്പോൾ തരംഗദൈർഘ്യം കൂടുതൽ ഏതിനാണ്? ചുവപ്പിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളതിന് ഫ്രീക്വൻസി ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഇതിലെ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? വയലറ്റിനായിരിക്കും. തരംഗദൈർഘ്യം കൂടുതൽ ചുവപ്പിനായിരിക്കും. ഇത് ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട് LDC ചോദിച്ചതാണ് 2017. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജം ഏത്?
ഒരു വസ്തു ചലിക്കുന്നത് കാരണം ഉണ്ടാവുന്ന ഊർജം എന്താണ്? സ്ഥിതികോർജം, വൈദ്യുതോർജം, താപോർജം, ഗതികോർജം, ഇതിലേതാണ് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം? ചലനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് ഏത്? ഗതികോർജം. ഗതികോർജം എന്ന് പറയുന്നത് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം, അല്ലെങ്കിൽ അതിന് കൈനറ്റിക് എനർജി എന്നാണ് പറയുന്നത്, കൈനറ്റിക് എനർജി. സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. വൈദ്യുതോർജം ഇലക്ട്രിക്കൽ എനർജി. താപോർജം എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ എനർജി. ഗതികോർജം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. ഇപ്പം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എം മാസ് ഉള്ള ഒരു വസ്തു വി വെലോസിറ്റിയിലും, ഇപ്പം ഞാനിവിടെ എഴുതി കാണിക്കാം, വൺ സെക്കൻഡ്, എം മാസ് ഉള്ള ഒരു വസ്തു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാവുന്ന എനർജി, അതിനുണ്ടാകുന്ന ഊർജം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ. ഇനി ഒരു വസ്തുവിൻ്റെ പൊസിഷൻ കാരണം, ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ കാരണം അതിനുണ്ടാകുന്ന ഒരു ഊർജം, അതാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. സ്ഥിതികോർജം, സ്ഥിതികോർജമാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഹൈറ്റിലിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരുന്നത് എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്നാണ്. എം മാസ്, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് എത്ര ഹൈറ്റിലാണോ അതിരിക്കുന്നത്, അങ്ങനെ. അപ്പോൾ സ്ഥിതികോർജമാണ് പൊട്ടൻഷ്യൽ എനർജി, ഗതികോർജം കൈനറ്റിക് എനർജി. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയത്തേക്ക് കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇതിന് കാരണം എന്താണ്? ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ നമ്മൾ ഓഫാക്കി, എന്നാലും അത് കുറച്ച് നേരം കൂടി എന്ത് ചെയ്യും? കറങ്ങും. ഇതിന് കാരണം എന്താണ്? ചലന ജഡത്വം, അഭികേന്ദ്ര ബലം, നിശ്ചല ജഡത്വം, ഘർഷണം. അതായത് ഈ ജഡത്വം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇനേർഷ്യ എന്നാണ്, ജഡത്വം. ഇപ്പോൾ ന്യൂട്ടൻ്റെ ആദ്യത്തെ ലോയിൽ തന്നെ പറയുന്നത് അതിനെപ്പറ്റിയാണ്, ജഡത്വത്തിൻ്റെ ആ പ്രത്യേകത കാരണമാണ് ആ ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എൽ ഡി ക്ലർക്ക് ബൈ ട്രാൻസ്ഫറിന് ചോദിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത് ഇതാണ്, ജഡത്വം എന്ന് പറയുന്നത് എന്താണ്? ഇനേർഷ്യ. ഇപ്പോൾ നമ്മളൊരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിൽക്കുവാണ്, അപ്പോൾ അത് പെട്ടെന്ന് ബസ് നിർത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ബസ് നിർത്തുവാണെങ്കിൽ നമ്മൾ മുന്നോട്ട് ആയും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ഒരു മൂമെൻ്റ് ആ പൊസിഷനിലായിരുന്നു, പെട്ടെന്ന് അത് നിർത്തുമ്പോൾ, ബസ് നിർത്തുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക്, നിർത്തുന്ന സ്റ്റേറ്റിലേക്ക് ആകാൻ നമുക്ക് ഇച്ചിരി ഒരു ടൈം എടുക്കും, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ആഞ്ഞു പോകുന്നത്. കൂടാതെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി, നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലിരുന്നിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട്? പുറകോട്ടായും. അതും എന്താണ്? ജഡത്വം കാരണമാണ്. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കുറച്ചു നേരം കൂടി കറങ്ങുന്നത്, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ചു നേരം കൂടി കറങ്ങുന്നതും നേരെ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ മുന്നോട്ട് തന്നെ പോകുന്നതും അതെന്തുകൊണ്ടാണ്? ചലന ജഡത്വം കൊണ്ടാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, റെസ്റ്റിലേക്ക് വരുമ്പോൾ ചേഞ്ച് വരുന്നത് ചലന ജഡത്വം. ഇനി നിശ്ചലാവസ്ഥയിലുള്ളതിന് പെട്ടെന്ന് മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? നിശ്ചല ജഡത്വം. അപ്പം ഇവിടെ ചലന ജഡത്വമാണ് കറക്റ്റ് ആൻസർ. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്, ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ ലോ, എർത്ത് ഗ്രാവിറ്റേഷണൽ ലോയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക് ന്യൂട്ടൺ, ഗലീലിയോ, മൈക്കൽ ഫാരഡെ, ആൽബർട്ട് ഐൻസ്റ്റീൻ. നമുക്കറിയാം ഐസക് ന്യൂട്ടൺ ആണ് ഭൂഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ പറയുന്നതാണ് അല്ലേ, ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ ിക്കുമ്പോൾ ആപ്പിൾ വീഴുന്നത് കാണുന്നു, അതിൽ നിന്ന് ചിന്തിക്കുന്നു എന്നൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. അടുത്തത്, സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? സൗരസ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ, സൗരസ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ചുവപ്പിനാണ്, അതുപോലെ ഫ്രീക്വൻസി ഏറ്റവും കുറവും ചുവപ്പിനാണ്. അപ്പോൾ നേരെ തിരിച്ചും പറയാം, ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വയലറ്റിനാണ്, ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ളതും വയലറ്റിനാണ്. അപ്പം അങ്ങനെ ഓർക്കുക, വിബ്ജിയോർ എന്നാണ്. വിബ്ജിയോർ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാറുണ്ട്, പ്രകാശ പ്രകീർണനും അല്ലെങ്കിൽ ഡിസ്പേർഷനൊക്കെ സംഭവിക്കുമ്പോൾ വൈറ്റ് ലൈറ്റ് എന്തായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്,
വിബ്ജിയോർ എന്നാണ്. വിബ്ജിയോർ എന്താണ് വിബ്ജിയോർ? വി എന്ന് പറഞ്ഞാൽ വയലറ്റ്, ഐ ഫോർ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെയാണ് വരുന്നത് വിബ്ജിയോർ. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസിനകത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത പാർട്ട് കൂടി വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞാൻ PDF തയ്യാറാക്കിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.